നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. എന്നോട് പറയാൻ പോകുന്നേ, ഞാൻ ചോദിച്ചിരിക്കുന്നതാണല്ലോ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒത്തിരി പേർ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യശരങ്ങളാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഉത്തരം തരാം. മാക്സിമം എൻ്റെ കഴിവിൻ്റെ എൻ്റെ അറിവിൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൻ്റെ പരിധിക്ക് നിന്നുകൊണ്ട് ഞാൻ ചോദ്യത്തിനൊക്കെ ഞാൻ അപാര പണ്ഡിതനോ അല്ലെങ്കിൽ ജ്യോതിഷ ശ്രേഷ്ഠനോ ഒന്നുമല്ല. ഒരുപാട് ആൾക്കാർ ഒരുപാട് കേരളത്തിൽ തന്നെ ഒരുപാട് നന്മയും നന്നായിട്ട് ജ്യോതിഷം പഠിച്ചതുമായിട്ടുള്ള അറിവിൻ്റെ അല്ലെ പാണ്ഡിത്യമുള്ള ഒരുപാട് ആൾക്കാരും ഉണ്ട്. വേട്ടാവളിയന്മാരൊന്നും അല്ല, നല്ല ഒന്നാന്തരമായിട്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ അറിയാവുന്ന. ഇന്ന് ചോദിച്ചിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക അല്ലെങ്കിൽ അറിയിക്കുക. മാക്സിമം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധിയുള്ള എൻ്റെ അറിവിലേക്കുള്ള സംഭവങ്ങളൊക്കെ തരാം. എനിക്ക് കേട്ടറിവും ഞാൻ സംസ്കൃതവും കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, കുറച്ചൊക്കെ എവിടെയൊക്കെ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വലിയച്ഛനും അച്ഛനൊക്കെ ഇങ്ങനെ പദ്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള സംസ്കൃതം, അല്ലാതെ ഞാൻ സംസ്കൃതത്തിൽ പഠിച്ചിട്ടില്ല. അവർ പറയുന്ന പദ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നതിൻ്റെ അനുസരിച്ചുള്ളതൊക്കെ എനിക്കറിയുള്ളൂ. അല്ലാതെ പിന്നെ ഒരു അഞ്ചാം ക്ലാസ് വരെ സംസ്കൃതം എന്ന് പറഞ്ഞ് സ്കൂളിൽ അങ്ങനെ പഠിച്ചിട്ടുള്ളതല്ലാതെ പിന്നെ ഒന്നോ രണ്ടൊക്കെ എഴുതാനറിയാം, 52 അക്ഷരങ്ങളാണെന്നറിയാം, 52 അക്ഷരം എഴുതാനറിയാം, സാധാരണ ഒരു ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനറിയാം, അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ അത് അതികഠിനമായ രീതിയിലോ അത് അതിവിപുലമായ രീതിയിലൊന്നും ഞാൻ സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്തിട്ടില്ല. എങ്കിൽ തന്നെയും പറയുകയാണ് വിശദീകരിച്ചു തരാമെന്നുള്ളൊരു കാര്യം, സംസ്കൃതമല്ല രാവിലെ എഴുന്നേറ്റാലുടൻ ഉറങ്ങുന്നിടം വരെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യം അത് നമുക്ക് ചെയ്യാം, കുറേശ്ശെ കുറേശ്ശെ ചെയ്യാം. രാവിലെ പിന്നെ എഴുന്നേൽക്കണം, ആ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്തതാണ്, ചെറിയ ചെറിയ സെഗ്മെൻറ്റാണ്. ഞാനൊരു വിശദീകരിച്ചൊരു പെട്ടെന്ന് പറഞ്ഞൊക്കെ രീതിയിൽ പറഞ്ഞുതരാം. അപ്പം ഞാൻ പറയല്ലോ വലിയച്ഛനൊക്കെ നേരത്തെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അന്നത്തെ കാലത്ത് സംസ്കൃതത്തിൽ ഓരോ കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ ശനി ഞായറാഴ്ച ദിവസം ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു നമ്പൂതിരി സാർ എന്ന് പറയുന്ന ഒരു ബുള്ളറ്റൊക്കെ ബുള്ളറ്റ് തിരുവേനി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അദ്ദേഹം ഇതുപോലെ സ്കൂളിലെ വാദ്യരായിരുന്നു, എൻ്റെ ഒരു ചുറ്റുപ്പിനുണ്ടായിരുന്നു. അവരൊക്കെ സംസ്കൃതം നന്നായിട്ട് ശാസ്ത്രീയ അങ്ങനെയൊക്കെയുള്ള സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു. അപ്പം വിളിച്ചിട്ടെടുക്കുക, അവിടെ വീട്ടിൽ വന്നിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസ്കൃതത്തിൽ പറയുകയും അവർ രണ്ടുപേരും ജ്യോതിഷം പഠിക്കാനുമായിട്ട് വരുമായിരുന്നു. അവർ സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ വലിയച്ഛനത് പറഞ്ഞു കൊടുക്കുകയും അപ്പം കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് സംസ്കൃതത്തിലെ ഒരുപാട് പദ്യങ്ങളും കാര്യങ്ങളും തമാശകളും കവിതകളും എഴുത്തച്ഛൻ്റെ കവിതകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നതും അതുപോലെ തോലകവി എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ള ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടറിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. തോലകവിയെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ വിക്രമാദിത്യ മഹാരാജാവിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ സംസ്കൃതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഒരു ഭയാനകമായിട്ടുള്ള സംസ്കൃതമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പൈതൃക ഭാഷയായ ദേവ നാഗരിക ഭാഷയായ സംസ്കൃതം അത്ര എത്ര 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 വിശദീകരിച്ചെന്ന് പറഞ്ഞാലും എത്ര ദിവസം ഇരുന്ന് വിശദീകരിച്ചെന്ന് പറഞ്ഞാലും തീരാത്തത്ര സാഗരത്തിനേക്കാളും കട്ടിയാണ്. എൻ്റെ ഒന്നും ജന്മം പോലും എത്താൻ എത്ര ജന്മം ജനിച്ചെന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ ജ്ഞാനപ്പാനെ കേട്ടിട്ടില്ലേ, പൂന്താനത്തിൻ്റെയൊക്കെ വരികളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ തീരത്തില്ല. അത്ര മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഏറ്റവും നല്ലൊരു ഭാഷയാണ് സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പദത്തിന് തന്നെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അർത്ഥം വിന്യസിച്ച് വിന്യസിച്ച് കിടക്കുന്നതായിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് പിന്നെ ഭാരതത്തിൽ നമ്മുടെ പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സംസ്കൃത ഭാഷ. അതിൽ നമുക്ക് അഭിമാനിക്കാം, ഓങ്കാരത്തിൻ്റെ നാടായ നമ്മുടെ ഈ കേരളത്തെയും ഈ ഭാരതത്തെയും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഭാഷയാണ് സംസ്കൃതം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഈ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരം നമ്മൾ കിടക്കുമ്പോൾ തെക്ക് ഭാഗത്ത് തലവെച്ച് വേണം കിടക്കാനെന്നും വലതു ഭാഗം തിരിഞ്ഞു വേണം എഴുന്നേൽക്കാനെന്നും നമ്മുടെ ഒരു സംസ്കാരമാണ്. നമ്മളെ എന്തും മാത്രം ഈ സംസ്കാരത്തിലൂടെ ജ്യോതിഷം തന്നെ ഇഷ്ടപ്പെടാൻ കാരണം അത് തന്നെയാണ്.
संस्कार क्यों मनुष्य शरीर मनसे प्रतिपाद वेद वेद अंगर शास्त्रशाख अदर पढ़ाल मतिवरादिंग कड़क अति मुटतुट सैडी अब नाम तेक नि तेक् भागत तलवच कड़कान वेपिने एहनेट वलद भाग अ शास्त्रीय वलद भाग नमें इटते भागत वनकुटल नमें विसर्ज वस्तु मूत्राशय एंड भाग चिंती नमें इटत भागत अब इटतोड़ी कूड़ा प्रशर एलत भाग रामा नोड़ तलव कौन नलतोटे किकोटा अब सूर्य अभिमुख नाम एहुना आचार्य पर आचार्य पर अने നമ്മൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാണെങ്കിൽ എഴുന്നേറ്റതിനു ശേഷം നമ്മുടെ കൈപ്പടം രണ്ടും നോർത്തു പിടിച്ചതിനു ശേഷം കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി അപ്പോൾ കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞാൽ കരാഗ്രേ കരത്തിന്റെ അഗ്രഭാഗത്ത് വസദേ ലക്ഷ്മി മഹാലക്ഷ്മി വിളയാടുന്നു എന്നും കരമധ്യത്തിങ്കൽ നടുഭാഗത്ത് വാഗ്ദേവതയായ സരസ്വതി വിളയാടുന്നു എന്നും കരമൂലേ സ്ഥിതാ ഗൗരി ഗൗരി എന്ന് പറഞ്ഞാൽ ആരാണ് പാർവതി ദേവി ദുർഗാ ദേവി വസിക്കുന്നു അപ്പോൾ നമ്മളിൽ ആ പ്രപഞ്ചത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരുന്നത് കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ മധ്യഭാഗത്ത് സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗാദേവിയുമായി വസിക്കുന്ന ആ കരം കണ്ടുകൊണ്ട് വേണം അമ്മയെ കണ്ടുകൊണ്ട് വേണം ദുർഗയെ കണ്ടുകൊണ്ട് വേണം പ്രപഞ്ച ശക്തിയായിരിക്കുന്ന ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് വേണം നമ്മൾ എഴുന്നേൽക്കാന്നെന്നാണ് പറയേണ്ടത് എഴുന്നേറ്റ് കൈ നോക്കി നമ്മൾ കണി കാണേണ്ടതെന്നാണ് പറയുന്നത് അതിനുശേഷം പെടുന്നനെ ചാടി എഴുന്നേറ്റ് അങ്ങ് പോകരുത് എന്നിട്ട് തീയ ധ്യാനം ധ്യാനം തീയെ ഉണർത്തുന്ന ബുദ്ധിയെ ഉണർത്തുന്ന മേധാശക്തിയെ ഉണർത്തുന്ന മേധാസൂക്തം എന്നൊക്കെ കേട്ടില്ലേ ഋഗ്വേദങ്ങളിലുള്ളതാണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ മേധാസൂക്തങ്ങളാണ് മന്ത്രത്തിലേക്കുള്ള അറിവിനെ വിദ് എന്നുള്ള വാക്കിൽ നിന്നാണ് വേദം എന്ന വാക്ക് ജനിക്കുന്നതെന്നാണ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന വ്യാസ മഹർഷിയാൽ എഴുതപ്പെട്ടതല്ല പല ഇരുന്നൂറ്റി ചില്ലുവാനം ഋഷീശ്വരന്മാർ എഴുതിപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വേദത്തിന്റെ ഓരോരോ കാര്യങ്ങൾ നാലായിട്ട് പോകത്തെ ഋക് യജുര് സാമം അഥർവ ഇങ്ങനെ നാല് വേദങ്ങളായിട്ട് തരംതിരിച്ചത് വേദവ്യാസ മഹാമുനിയാന്നും ബ്രഹ്മാവ് സൃഷ്ടിച്ചതും അതുപോലെ തന്നെ അത് നമുക്ക് പറഞ്ഞു തരാം ഇത് നമ്മളിപ്പം പറഞ്ഞ് ഇത് ജപിച്ചുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ എന്ന് വെച്ചാൽ എഴുന്നേൽക്കണമെന്നും അല്പനേരം എന്തെങ്കിലും ഒരു ധ്യാനം ജപിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് പെട്ടെന്ന് പൊടുന്നനെ എഴുന്നേറ്റ് നമ്മൾ ചാടി എഴുന്നേൽക്കരുത് നമ്മൾ ആദ്യം ഇത് കരാഗ്രഹ വസതേ ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കരത്തെ ദർശിച്ചതിന് ശേഷം ധ്യാനിക്കണം എല്ലാം മറന്ന് നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ ഏകാഗ്രമായിട്ട് തീയെ ഉണർത്താൻ വേണ്ടി കൊച്ചുകുട്ടികളൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല ഏതും നമുക്ക് ധ്യാനിക്കാം ധ്യാന മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ വേറെയും അതുപോലെ തന്നെ മന്ത്രങ്ങൾ വേറെയും ഛന്ദസ്സൊക്കെ അടങ്ങിയാണ് മന്ത്രം 56 ഛന്ദസ്സുള്ളതാണ് നമ്മുടെ സാമവേദത്തിൽ പറയുന്നുണ്ട് അത് 56 ഛന്ദസ്സുകൾ ഉൾപ്പെടുന്നതാണ് അതിൽ 24 ഛന്ദസ്സാണ് ഗായത്രി ഗായത്രി മാത്രം ജപിച്ചാൽ ധ്യാനിക്കാൻ രാവിലെ ഓം ഭുവർ ഭുവർ സ്വാഹാ സൗദർവരണ്യം ഭഗോദേവസ്യ ധീമഹി ധിയോയോ ന പ്രചോദയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ധിയെ ഉണർത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്തൊരു സംസ്കാരത്തെ ഉണർത്തുന്ന എന്തൊരു പാരമ്പര്യത്തെ ഉണർത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആചാര്യന്മാർ തന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ കാലാവസ്ഥയ്ക്കും അണങ്ങുന്നതായിട്ടുള്ള ശരീരത്തെ നിയന്ത്രിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും ടെൻഷൻ അകലാനും ഒക്കെ ഈ ഏകദന്തം അത് ഉൾക്കൊണ്ട് നമ്മൾ ചൊല്ലണം അല്ലെങ്കിൽ സരസ്വതി നമസ്തുമ സരസ്വതിയെ ജപിക്കാം ഏത് ധ്യാനം അതാണ് ധ്യാനം എന്ന് വെച്ചാൽ
നമ്മൾ ഈയിടെ ഒരു ചോദ്യം ഇതിനകത്തുണ്ടായിരുന്നു, ധ്യാനം എന്താണ്? ധിയ ധ്യാനം, ധീ എന്താണ്? ബുദ്ധിയാണ്, ബുദ്ധിയെ ഉണർത്തുന്നതാണ് ധ്യാനം. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ശക്തി പകരാൻ, നമ്മുടെ കൂർമ്മ ബുദ്ധിക്ക് വേണ്ടി, നമ്മുടെ തലച്ചോറിനെ പ്രവർത്തിക്കാൻ, പഞ്ചേന്ദ്രങ്ങൾ എന്നൊക്കെ തൊക്കെ നാക്കെ കണ്ണ് ഇതിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ചെന്ന് ചേരുന്നിടമാണ് നമ്മുടെ ഇവിടെ ശിരസ് എന്ന് പറയുന്നത്. അതിനുള്ളിലെ തലച്ചോറിനെ വർഷിപ്പിക്കാൻ, വികസിപ്പിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്, ധ്യാനം ചെയ്യുന്നത്. അതല്ലേ അമേരിക്കക്കാർ പോലും രാവിലെ എല്ലാ ഇടത്തും എന്താണ് നമ്മുടെ സാധനങ്ങളെല്ലാം ആംഗലേയ ഭാഷക്കാർ കൊണ്ടുപോയി. നമുക്കൊന്നും ഇത് വേണ്ട. അവര് ഭഗവത്ഗീതയാണ് ഏറ്റവും നല്ല പിന്നെ ധ്യാനമായിട്ട് മെഡിറ്റേഷനായിട്ട് അവർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ബുദ്ധിക്ക് വേണ്ടി. നമ്മൾ പഠിക്കുന്ന മനസ്സിലാക്കാൻ നമുക്ക് അന്നേ ദിവസം പരിപൂർണമായിട്ട് ഒരു ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷമോ ആഹാരം കഴിച്ചിട്ട് ഒരു നമുക്ക് ഒരു മ്ലേച്ഛതയോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ മറ്റോ ഒന്നുമില്ലായിരിക്കാൻ ഇതൊക്കെ ചെയ്ത് കണ്ടാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ ധ്യാനം കഴിഞ്ഞു, അതായത് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭവതുമേ സദാ. അങ്ങനെ നമുക്ക് ജീവിക്കാം. വാണീദേവി സുനീല വേണി ശുഭഗേ വീണാരവം കൈതൊഴാം. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ഏകദന്തോ മറ്റ് കാര്യങ്ങളോ ഒക്കെ നമുക്ക് ജീവിക്കാം. ഈയിടെ ഒരു ഒരു വേട്ടാവളിയൻ പറയുന്നത് കേട്ടു, ഏതാ ഒരു നരസിംഹത്തിന്റെ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യം മൃത്യം നമാമ്യകം. ആ വേട്ടാവളിയന് എന്നുവെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇപ്പോഴത്തെ ഉള്ള ജ്യോതിഷന്മാരുടെ മൊത്തവും തിണ്ണനിറങ്ങി അമേധ്യവും മറ്റു കാര്യങ്ങളും ഭുജിച്ച് നടക്കുന്ന ഒരു ഒന്നും അറിയാത്തൊരു വേട്ടാവളിയന് ഈ ഒരു മന്ത്രം ചൊല്ലി അതിനകത്ത് അറിയത്തില്ല എന്താണെന്നുള്ള ഇതൊക്കെ ജ്യോതിഷന് സത്യം പറഞ്ഞ അവൻ്റെ ഗുരുവിനെ ഒന്ന് കണ്ടിട്ട് നല്ല ഒരു പൊന്നും കൊണ്ടുള്ള തങ്ക രീതിയിലുള്ള ഒരു പൊന്നാട അണിയിപ്പിച്ചു കൊടുക്കണം. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, മനുഷ്യരെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി കുറച്ചൊക്കെ എങ്കിലും വേണം. സംസ്കൃതം പോലും വേണ്ടാന്ന് വെക്കുന്നതായിട്ടുള്ള ഒരവസ്ഥാന്തരം. അപ്പം നമ്മൾ പറഞ്ഞേ അതിനുശേഷം ധ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ കരത്തിൽ നോക്കി. കരമെന്ന് പറഞ്ഞാൽ കൈയാണ്. ഈ കരമെന്ന് പറയുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതാണ് സംസ്കൃതത്തിൻ്റെ ഏറ്റവും വലിയ വിജ്ഞാനപ്രദം എന്ന് പറയുന്നത്. അർത്ഥവത്തായിട്ട് ഇങ്ങനെ കിടക്കലെ സാഗരം പോലെ കിടക്കുക, എത്ര 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 വിശദീകരിച്ചാലും തീരാത്ത പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ. അതാണ് ഞാൻ തോല കവിയുടെ കാര്യങ്ങളും പിന്നെ ഒക്കെ പറഞ്ഞ് എഴുത്തച്ഛനാൽ എഴുതിയ കവിതകളും ഒക്കെ അതൊക്കെ ജ്യോതിഷത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ അത് കയറി പറയാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഭൂമിയിലോട്ട് സ്പർശിക്കുകയാണ്. എന്താണ് ഭൂമി? ഈ പരിസ്ഥിതിയിൽ, ഈ കാലാവസ്ഥയിൽ അമ്മയായിരിക്കുന്ന ഭൂമി. എന്താണ് അമ്മയായിരിക്കുന്ന ഭൂമി? സമുദ്രവസനേ ദേവി. കേട്ടിട്ടില്ലേ നിങ്ങള്? സമുദ്രവസനേ ദേവി, സമുദ്രം വസനമാക്കിയവളെ. സമുദ്രം എന്താണ്? സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ മണ്ഡിതേ. അതെ, മണ്ഡലേന്നോ മണ്ഡിതേന്നോ പറയാം, നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. സമുദ്രവസനേ ദേവി, സമുദ്രത്തെ വസനമാക്കിയവൾ. വസനം എന്താണ്? വസ്ത്രമാക്കിയവൾ, ആടയാക്കിയവൾ, സമുദ്രത്തിൽ വസിക്കുന്നവൾ എന്നും പറയാം. സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ. പർവ്വതസ്തനം അമ്മയുടെ സ്ഥലത്തോടുകൂടി യോജിപ്പിക്കുന്നതായിട്ടുള്ള പർവ്വത നിരകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ ഭൂമി, അത്ര പ്രകൃതി ശുദ്ധമായ, അത്ര അന്തരീക്ഷ ശുദ്ധമായ, നമ്മൾക്കെല്ലാം ജീവനെ തരുന്നതായിട്ടുള്ള പർവ്വതങ്ങൾ. ഇപ്പൊ അതെല്ലാം വെട്ടി നശിപ്പിക്കല്ലേ? കാടും മറ്റു കാര്യങ്ങളും ഒക്കെ, പാറക്കെട്ടുകളും ജലനിരപ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാം മനുഷ്യനെ തന്നെ മോശമാക്കിയിരിക്കുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം, 5000 ഒന്നുമല്ല, 5000 10000 ഒക്കെ മുകളിൽ ഋഷീശ്വരന്മാര്, ഋഷീശ്വരവര്യന്മാര്, യോഗീശ്വരന്മാര്, യോഗീതുല്യരായിട്ടുള്ളവര് എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രമാണങ്ങളാണ് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. സമുദ്രവസനേ ദേവി, എന്തൊരു മനോഹരമായിട്ടുള്ള പദങ്ങളാണത്. സമുദ്രത്തെ വസനമാക്കിയവളെ, വസനേ ദേവി പർവ്വതസ്തന മണ്ഡലെ എന്നുവെച്ചാൽ എന്താണ്? അമ്മയുടെ മുലപ്പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ സർവപോഷകങ്ങളും ജീവിതാന്ത്യം വരെ, നമ്മുടെ എത്രയോ കാലം നമ്മൾ ജീവിക്കുന്നു അതുവരെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഊർജത്തെ ത്രസിപ്പിക്കുന്നതായിട്ടുള്ളതാണ്
അമ്മയുടെ മുലപ്പാല് അല്ലെ സംശയമില്ലാത്ത കാര്യമാണ് അതൊക്കെ. അതുകൊണ്ടാണ് ആൾക്കാർ പറഞ്ഞത് നിന്റെ അമ്മയുടെ മുലപ്പാൽ വരെ തുപ്പിക്കൂ എന്നൊക്കെ വൈരാഗികാർ പറയാറില്ലേ എന്ന് പറയുന്നത്. അപ്പൊ സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ, അപ്പൊ അത്രയ്ക്ക് വിശേഷപ്പെട്ടതായിട്ടുള്ള എന്താണ് സ്തന മണ്ഡല പർവ്വതങ്ങളും നദികളും കുളങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ മഹാപ്രപഞ്ചശക്തിയായ ദേവി ഹരിപ്രിയേ നമസ്തുഭ്യം. ഹരിപ്രിയ, ഹരിയുടെ പ്രിയ ആരാണ്? ഹരി ആരാണ്? മഹാവിഷ്ണു. ഹരിയുടെ പ്രിയാണ് ലക്ഷ്മി ദേവി, അല്ലേ? ശ്രീ മഹാലക്ഷ്മി. അപ്പൊ നമ്മൾ പാദം നമ്മൾ ചവിട്ടുമ്പോൾ അമ്മയോട് അല്ലെ ദേവിയോട് നമ്മുടെ പ്രപഞ്ചത്തിനോട് ശക്തിയോട് നമ്മളൊരു അനുവാദം ചോദിക്കുകയാണ്. ഇത്ര സംസ്കാരം എവിടെ ആയിരിക്കുന്നേ? ഏത് രാജ്യത്തിനായിരിക്കുന്നേ? ഈ ഭാരതത്തിനല്ലാതെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ ഹരിപ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. എൻ്റെ പാദങ്ങള് ഞാനൊന്ന് സ്പർശിച്ചോട്ടെ എന്നൊരു ചോദ്യം ഒന്ന് ആലോചിച്ചു നോക്കുക, ഒന്ന് ഇരുന്ന് നോക്കുക, ഒന്ന് ജപിച്ചു നോക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃകമായിട്ടുള്ള സ്വത്താണ്, പൈതൃകമായിട്ടുള്ള ബഹുമാന്യതയാ. നമ്മൾ ഒരു ഭൂമിയെ പോലും, നമ്മൾ എഴുന്നേൽക്കുമ്പം പോലും, നമ്മൾ ഇരിക്കുമ്പം പോലും, ധ്യാനിക്കുമ്പം പോലും, ആഹാരം കഴിക്കുമ്പോൾ പോലും ഒരു പ്രപഞ്ചശക്തിയെ, ഒരു ദേവിയെ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിമത്തായിട്ടുള്ള ഈശ്വര ചൈതന്യമുണ്ടെന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു എന്താണ്, വിദ്വാൻമാരാണ് ഈ ഋഷീശ്വരന്മാര്. അറിവുള്ളവർ പറയുന്ന പ്രമാണമാക്കി എടുക്കണമെന്നാണ് ആചാര്യമതം. ഏത് ആചാര്യനാണോ, അറിവുള്ളതാണോ, അറിവും അനുഭവ സമ്പത്തും യോഗവുമുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ പ്രമാണമാക്കിയെടുത്ത് മുന്നോട്ട് പോയി ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിന് ഫലം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ സമുദ്രത്തെ വസനമാക്കിയ ഭൂമിദേവിയെ സ്മരിച്ചുകൊണ്ട് എൻ്റെ പാദസ്പർശം ക്ഷമസ്വമേ, ഞാൻ അങ്ങോട്ട് ചവിട്ടിക്കോട്ടെ എന്ന് പറയുന്നത് ക്ഷമിച്ചാലും ഞാൻ ക്ഷമയോടുകൂടി ചോദിക്കുന്നതാണ്. എന്തൊരു അർത്ഥമുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്ര വിശാലമായിട്ട് കിടക്കുന്നതാണ്. ഇങ്ങനെ ഒരു ദിവസവും നിങ്ങളും ഒന്ന് പിന്നെ ചെയ്തു നോക്ക്. ആയുസ്സു ആരോഗ്യ സമ്പൽ സമൃദ്ധി, അത്ര കാന്തിക ശക്തിയുള്ള, കാന്തിക വലയമുള്ള പിന്നെ എന്താ പറയാ, ഭൂമി എന്ന് പറഞ്ഞ പഞ്ചഭൂതത്തിൽ പൃഥ്വി തത്വം എന്ന് പറയുന്നത് തന്നെ ശരിയല്ലേ? ആലോചിക്കുക, ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണങ്ങളല്ലാതെ ഒരു ദോഷവും ഉണ്ടാകത്തില്ല, അതിൽ 100% ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഗുണമല്ലാതെ ഒരു ദോഷവും ഒരു ജനതയ്ക്കോ ഒരാൾക്കോ ഒന്നും ഉണ്ടാകത്തില്ല. നിത്യവും ചെയ്താൽ ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം. പറഞ്ഞതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇനി മൊത്തം തെറ്റാണെങ്കിലും നിങ്ങളത് ഉൾക്കൊണ്ടവർ മാത്രം ഉൾക്കൊള്ളുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, അതിനകത്ത് നല്ല സത്യം ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം